തോട്ടിൻകരയിൽ വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും, തോട്ടിൻകരയിൽ വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും. കൃഷിക്കാർക്കും കൃഷിഭൂമി, പണക്കാർക്കും മരുഭൂമി. എൻജിഒമാർക്കെല്ലാം ഇന്നത്തെ ശമ്പളം 4 4 ഇരട്ടി. എൻജിഒമാർക്കെല്ലാം ഇന്നത്തെ ശമ്പളം 4 4 ഇരട്ടി. എന്തൊരു മാമ ചുമ്മാ. ചവറിന്റെ ഇടയായിരുന്നു, സെൽഫി എടുക്കണോക്ക്. എന്താടാ സെൽഫി എടുക്കണ? സെൽഫി എടുക്കണല്ല മാമ. പിന്നെന്തേ നേരത്തെ കേരള ബജറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? പ്രയോജനമുള്ള വല്ലതും ഉണ്ടോ നോക്കടാ മാമ. കേരള ബജറ്റ് പിന്നെ പ്രയോജനം ഇല്ലാതിരിക്കൂ. പിന്നല്ല പ്രയോജനം കാണും. എന്തൊക്കെ ഉണ്ട്? ഒന്ന് കേട്ടോളി. ഗാസ മുനമ്പ് പടുത്തുയർത്താൻ 500 കോടി. ഗാസ മുനമ്പ്? ഗാസ മുനമ്പ് പടുത്തുയർത്താൻ 500 കോടി. അത് വേണം അത് വേണം. അടുത്തത് ആയിരേ യുക്രൈന് യുദ്ധവിമാനം വാങ്ങി 500 കോടി. യുക്രൈന്? ഓ ശരി തന്നെ. ടൈം സ്ക്വയറിൽ സോഫ സെറ്റിന് 25 കോടി. എവിടെ എവിടെ? ടൈം സ്ക്വയറിൽ സോഫ സെറ്റിന് 25 കോടി. അത്യാവശ്യമാടാ. ഇങ്ങാരവിടെ ചെന്ന് ഇരുമ്പ് കസേരയിൽ ഇരുന്ന് വല്ല സദ്യക്ക് വരണമെങ്കില് നമുക്കല്ലേ ബുദ്ധിമുട്ട്. പിന്നെ 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 അടുത്തെന്തരാണ്? ബുർജ് ഖലീഫയ്ക്ക് പെയിന്റ് അടിക്കാൻ. എവിടെ എവിടെ? ബുർജ് ഖലീഫയില്ലേ, അവിടെ പെയിന്റ് അടിക്കാൻ 50 കോടി. അത് പോരടാ. എന്തോ 100 കോടിയെങ്കിലും കൊടുക്കണം. പഴയ കെട്ടിടം അല്ലേ, ഒരുപാട് പഴയ പെയ്. അത് നോക്കാം നമുക്ക്. അതൊക്കെ ഇങ്ങനെ അയക്കോ ആ പിള്ള. എന്തിനാ ഇങ്ങനെ അയക്കോ? ആടാ നീ എന്നെ രാവിലെ ആക്കാൻ നിൽക്കുന്ന. അല്ല നീ ഈ വാട്സപ്പിൽ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ കടന്ന് ആക്കണ്. നിങ്ങൾ ആക്കിയോട്ടല്ലേ തിരിച്ച് ഞാൻ നിങ്ങളാക്കിയത്. മാമ കേരളത്തിലെ ജനങ്ങളെല്ലാം ഇന്നലത്തെ ബജറ്റ് പത്രത്തിൽ കൂടെ ടി വി കൂടെ അറിഞ്ഞല്ലേ. എന്തൊരാണ് പറയാനുള്ള കാര്യം വല്ല ഉണ്ടാ മാമ? പ്രയോജനം കേരളത്തിലെ ബജറ്റ് കേരളത്തിലുള്ളവർക്കല്ലാതെ കർണാടകയിലുള്ളവർക്കായിരിക്കും മാമ. മാമന് ഒന്ന് രണ്ടെണ്ണമെങ്കിലും നീ പറഞ്ഞാ. ഒരെണ്ണം ഞാൻ പറഞ്ഞില്ല. പറ. കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും എന്തേ കൈകോട്ടി തിരുവാതിര കളിയാ മാമ? തൂക്കുമതിൽ വരാൻ പോണ മാമ സ്കൂളിന്റെ ഫ്രണ്ടിൽ. തൂക്കുമതില് അതെന്തായാലും നോട്ടിക്ക്. അതായത് അടുത്ത കേരള നവകേരള യാത്ര വരുമല്ലോ. അപ്പൊ മുഖ്യന്റെ വണ്ടി വന്ന് ഇങ്ങനെ വണ്ടി അവിടെ നിൽക്കുമ്പം ഈ മതിലങ്ങ് പൊങ്ങും. നേരെ വണ്ടി അകത്ത് പോകും, മുഖ്യ ഇറങ്ങി സ്റ്റേജിൽ കയറും. അപ്പൊ ഈ മതിലങ്ങ് താരും. ഓ അത് ശരി. പിണറായിനെ ഫോട്ടോ കാണിച്ചാലും മതിൽ പൊങ്ങുമായിരിക്കും. അത് പറ്റൂല അമ്മ. എങ്കിലും എല്ലാരും മൊബൈലില് മുഖ്യന്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ച് കാണിച്ച് ചുമ്മാ മതിൽ പൊങ്ങും. താരും പൊങ്ങും താരും. അവൻ ചീത്തയായി പോകും മാമ. അയ്യോ പക്ഷെ വേറെ കാര്യമുണ്ട്. എന്തൊരാണ്? പുതിയൊരു ഐഡിയ കൂടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. എന്തൊരു ഐഡിയ? അതായത് പിണറായിയേ പിണറായിയേ. എന്തടാ മീനും കൊണ്ട് ആരെങ്കിലും വന്ന് ഇന്ന് വിളിക്കണ്ട മാമ. പിണറായിയേ എന്ന് വിളിച്ചു കഴിഞ്ഞാ ഈ മതിൽ ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങും മാമ. അയ്യോ അത് കൊള്ളാലടാ. ഇല്ലല്ലാതെ എന്തെല്ലാം പദ്ധതികളെന്ന് അറിയാൻ വരാൻ പോണത്. ബാലഗോപാലനെ കണ്ടാൽ അറിയാം കേരളത്തിലെ പഞ്ഞം. മാമ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ചമെന്നല്ല മാ. എടാ അതൊരു പഴഞ്ചൊല്ലേ. ഇതെന്തൊരു പുതിഞ്ചൊല്ല? ബാലഗോപാലൻ ബജറ്റ് അവതരിപ്പിച്ചില്ലേ, അങ്ങനെ ആ ഫോട്ടോ കണ്ടാൽ അറിയാം കേരളത്തിലെ പഞ്ഞം. തന്നെയാമാ നോക്കട്ടെ. നീ സൂക്ഷിച്ച് നോക്കടാ. കണ്ടാ കണ്ടോ അമ്മ ബാലഗോപാല മന്ത്രിയുടെ ബാക്കിൽ റിയാസ് മന്ത്രി ഇരിക്കണ. അതല്ലടാ പിന്നെ ബാലഗോപാല മന്ത്രിയുടെ തലയിലോട്ട് നോക്ക്. മന്ത്രി അമ്മ ലൈറ്റ് അടിച്ചേക്കുന്ന സാധനം. അതല്ലടാ ഒരു വട്ട പൂജ്യം അല്ലേ കിടക്കുന്നത്. മന്ത്രി അമ്മ വട്ട പൂജ്യം എന്തരെന്നറിയാ? ഇവരൊക്കെ എത്രയൊക്കെ തള്ളിയാലും ഖജനാവ് വട്ട പൂജ്യമാണ് എന്നുള്ള രേഖയാണ് അതിൽ കിടക്കുന്നത്. അതാണ് ഈ വട്ട പൂജ്യം. പിന്നല്ലാതെ ഈ ഫോട്ടോ ആരും എന്നാലും പുറത്ത് വിട്ടത് നാസവല്ലം തന്നെയാമാ. നാസേ? അതാരേ? നാസയല്ലേ എല്ലാ ഫോട്ടോ പുറത്തൊക്കെ വിടുന്നത്. നാസയും ഗീസയൊന്നും അല്ല. പിന്നെ അറിയാമോ ഇത് പറഞ്ഞോട്ട് ആരെന്ന് അറിയാം? കേക്കെ 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 അതാര് കരിക്കാൻ കമലാസനെ തന്നെ. വാ